എന്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം എന്റെ അനുവാദം ഇല്ലാതെ നിനക്ക് ഈ വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കില്ല. യു അണ്ടർസ്റ്റാൻഡ്? അഹങ്കാരി, പണത്തെ വർച്ച് കിടക്കട്ടെ, എനിക്കെന്താ? കാണുന്നില്ലല്ലോ. ഡോക്ടർ സാർ, എന്റെ ഉമ്മയ്ക്ക് എന്താ ബോധം വരാത്തത്? ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, ഹെൽത്ത് വളരെ വീക്കാണ്. ആ അസ്ലം, നിക്ക്. എന്താ സാർ, നിങ്ങൾ റോഷനെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല സാർ. ഇന്നലെ ഇക്കയുടെ നിക്കാഹ് കഴിഞ്ഞ്, എന്നിട്ട് രാവിലെ ഉണർന്നപ്പോ തന്നെ വൈഫിനെ അന്വേഷിക്കാ. എന്റെ അനുവാദമില്ലാതെ ഒരിക്കലും നീ ഈ വീടിന് പുറത്തു പോകാൻ ശ്രമിക്കരുത്. ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും നീ ഇനി ചെയ്യാൻ പാടില്ല. യു അണ്ടർസ്റ്റാൻഡ്? എന്റെ അനുവാദമില്ലാതെ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ട് നീ പോയി. എവിടെ പോയതാ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അമൻ, ഇങ്ങനൊരു പെണ്ണിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ വലിയൊരു അബദ്ധമാ ചെയ്തിരിക്കുന്നത്. ഇന്നുവരെ ആളുകൾ മറ്റുള്ളവരെ മോശമായി പറയുന്നതേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇനി ആളുകൾ അതുപോലെ പറയുന്നത് നമ്മുടെ വീട്ടിലെ ഈ അഴിഞ്ഞാട്ടക്കാരിയെ കുറിച്ചായിരിക്കും. ഇങ്ങനെ വൃത്തികെട്ട ഒരു പെണ്ണിനെ നിന്റെ ഭാര്യയായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. നിക്കാഹിന്റെ വസ്ത്രവും ധരിച്ച് നിക്കാഹ് കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ അമ്മനെ ഒറ്റയ്ക്കാക്കി രാത്രി നീ എവിടെ പോയതാ? അമൻ, ഇവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതിനേക്കാൾ നല്ലത് നീ എന്നെ മരിക്കാൻ അനുവദിക്കുന്നതായിരുന്നു. എന്തൊക്കെ നീ പറയുന്നത് പറവിൻ? എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? നിന്റെ ഉമ്മയ്ക്ക് സുഖാണോ? Thank you.
ഇവളുടെ ഉമ്മയ്ക്ക് എന്താ പറ്റിയത്? ഇവളുടെ ഉമ്മ ഹോസ്പിറ്റലില്ല, ഐസിയുലാണ്. എനിക്കത് അറിയില്ലായിരുന്നു. പറയാൻ സമ്മതിച്ചാലല്ലേ ഇവൾക്കത് നിന്നോട് പറയാൻ പറ്റൂ. റോഷ്നി എന്നോട് പറഞ്ഞിട്ടാ പോയത്. ഇക്കത് ആക്ച്വലി ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞത് ഇവളെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിട്ടേക്കാൻ. അതെ ഇക്ക, നിന്റെ വീട്ടിൽ കാണിക്കുന്ന ശീലങ്ങളൊന്നും നിനക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. ഒരു കാര്യം നീ എപ്പോഴും ഓർത്തോ, എന്റെ അനുവാദമില്ലാതെ ഒരിക്കലും നീ ഈ വീടിന് പുറത്തു പോകാൻ ശ്രമിക്കരുത്. യു അണ്ടർസ്റ്റാൻഡ്? ആന്റി പ്ലീസ് ഡോണ്ട് ക്രൈ. ആന്റി കരയുമ്പോ എനിക്കും കരയാൻ തോന്നുന്നു, അറിയാതെ എന്റെ കണ്ണും നിറയും. അങ്ങനെയാണെങ്കിൽ ആന്റി എനിക്കറിയില്ല. ഓക്കെ മോനു. മോനുന്ന് വേണ്ട, മിസ്റ്റർ ഫൈസി. ഓക്കെ മിസ്റ്റർ ഫൈസി. റോഷ്നി, റിസപ്ഷൻ ഇടാനുള്ള നിന്റെ ഡ്രസ് വന്നിട്ടുണ്ട്, അത് നിട്ടി നോക്കാം. ഇവളുടെ ഉമ്മ ഹോസ്പിറ്റലില്ല, ഐസിയുലാണ്. ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞത് ഇവളെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിട്ടേക്കാൻ. ഉമ്മ, എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു അവളുടെ ഉമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണെന്ന്. അവള് നിന്നോടെല്ലാം പറയാൻ ശ്രമിച്ചിരുന്നു അമ്മ, പക്ഷേ നിനക്ക് അവളെ എപ്പോഴും വേദനിപ്പിക്കാനല്ലേ നേരമുള്ളൂ. ഇപ്പൊ നീ കാണിക്കുന്നതുണ്ടല്ലോ, അതൊട്ടും നല്ലതല്ല അമ്മ. അവൾ പറയുന്നതൊക്കെ ശരിയാ, നിന്റെ ഉമ്മ മാത്രമാ നിനക്ക് വലുത്, അവളുടെ ഉമ്മ നിനക്കൊന്നും അല്ല. അവൾക്ക് വേണമെങ്കിൽ തിരിച്ചിവിടേക്ക് വരാതിരിക്കാമായിരുന്നു, പക്ഷെ അവള് വന്നു. കാരണം നമുക്ക് അവൾ ആവശ്യമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു അമ്മ. സ്വന്തം ഉമ്മ ഐസ്വേലായിരുന്നപ്പോഴാണ് അവൾ വന്നത്. നിന്റെ ഉമ്മയുടെ ജീവൻ രക്ഷിച്ചത് അവളാ അമ്മൻ. നീ അവളുടെ ഉമ്മയെ ഹോസ്പിറ്റലിൽ പോയെന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ. നിന്റെ ഉള്ളിൽ അല്പമെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും കൂട്ടി നീ അവളുടെ ഉമ്മയെ കാണാൻ പോകണം. അമ്മൻ, ഉമ്മ ശരിയാ പറഞ്ഞത്. ഇവളുടെ ഉമ്മ ഹോസ്പിറ്റലില്ല, ഐസിയുലാണ്. എന്റെ അനുവാദമില്ലാതെ ഒരിക്കലും നീ ഈ വീടിന് പുറത്തു പോകാൻ ശ്രമിക്കരുത്. തടഞ്ഞു നിർത്തി റിയാക്ഷൻ ഒക്കെ ഇട്ടില്ലേ, ഇനി ഡയലോഗ് കൂടി അങ്ങ് പറഞ്ഞേക്ക്. ഞങ്ങളും വളരെ ക്യൂരിയസാ, എന്താ ഇക്ക പറയാൻ പോണേന്ന് അറിയാം. അങ്കിൾ, അങ്കിൾ ആന്റിയുടെ കൂടെ ഒരു പാട്ട് പാടുവോ, ഈ സിനിമയിലൊക്കെ കാണും പോലെ. അവളത് പിണങ്ങിപ്പോയി. എന്താ ഇവിടെ രണ്ടുപേരും കൂടി നിന്ന് ഓന്നൊക്കെ സംസാരിക്കുന്നേ? നിങ്ങൾ എന്താ ഇവിടെ പാട്ട് പിടിക്കുന്നുണ്ടോ? ഏത് പാട്ടാ ആന്റി? അത് പാട്ട്. ഉമ്മ, ഏത് പാട്ടായിരുന്നു? സാറാ, നീ പോയി ആ ഇൻവിറ്റേഷൻ കാർഡ് എല്ലാവർക്കും അയച്ചു ഒന്ന് നോക്ക്. ആ സൈമ, നീ ആ കാറ്ററിംഗ്കാരെ ഒന്ന് വിളിക്ക്. ആ മോനു, നീ ഡാൻസിനായിട്ട് തയ്യാറായിക്കോ. ഞാനും തന്നെ പറയാമെന്ന്.
പക്ഷെ ഞാനതങ്ങ് മറന്നുപോയി. പക്ഷെ നമ്മൾ ഇക്കയുടെ റിസപ്ഷൻ നിക്കാഹിന് ശേഷം എന്താ? എന്താന്ന് വെച്ചാ ഇക്ക നമുക്ക് വളരെ സ്പെഷ്യൽ അല്ലേ, അതുകൊണ്ട് ഇക്കയുടെ നിക്കാഹിന്റെ എല്ലാ ഫംഗ്ഷനും സ്പെഷ്യൽ ആയിരിക്കും. നമ്മുടെ മരുമകളെ എല്ലാവർക്കും ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കണ്ടേ? നമ്മളിപ്പോ എല്ലാരും കൂടെ ഹോസ്പിറ്റലിൽ പോവല്ലേ, തിരിച്ചു വന്നിട്ട് ആഘോഷങ്ങളൊക്കെ തുടങ്ങാം. അമൻ നീയും കൂടി വാ. നിങ്ങൾ പൊക്കോ, ഞാൻ ഇപ്പോ വരാം. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഉമ്മ എന്നോട് വേഗം തിരിച്ചു വരണമെന്ന് പറഞ്ഞു, പക്ഷെ എനിക്കൊരു അവസരം കിട്ടി, ഞാൻ വേഗം വരും. ഐ എം റിയലി സോറി. അതൊന്നും സാരമില്ല മോളെ, പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിന്റെ നിക്കാഹ് സമീറുമായി നിശ്ചയിച്ചതല്ലേ? സമീറിന് നിനക്ക് ഇഷ്ടമായിരുന്നു, പിന്നെ പെട്ടെന്ന് എന്താ നീ അമ്മനെ നിക്കാഹ് ചെയ്യാൻ നിന്നത്? ശരി, അവിടെ മോൾക്ക് എങ്ങനെയാ, എല്ലാവരും സ്നേഹത്തോടെയാണോ പെരുമാറുന്നത്? എല്ലാവർക്കും സ്നേഹമാണ്, ഞാനിവിടെ വളരെ ഹാപ്പിയാണ്. ഇന്നിവിടെ റിസപ്ഷനും ഉണ്ട്. മോളെ, നിക്കായിന് അവരെന്താ തന്നെ? എത്ര ക്യാഷ്, എത്ര സ്വർണം, കാറുമെല്ലാം തന്നോ? എന്തൊക്കെ തന്നു പിന്നെ? മോളെ, അവനെങ്ങനെയാ? അവന് മോളോട് അത്രയ്ക്ക് ഇഷ്ടോ? ഇങ്ങനെ ഒരു പെണ്ണിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ വലിയൊരു അബദ്ധമാ ചെയ്തിരിക്കുന്നത്. എല്ലാവരും സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. എന്നോട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്, എല്ലാരും സ്നേഹത്തോടെയാ പെരുമാറുന്നത്, എന്റെ അടുത്തൊന്നും മാറില്ല. പ്രത്യേകിച്ച് അമ്മനും അമ്മന്റെ ഉമ്മയും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, എന്നെ വലിയ ഇഷ്ടം. പിന്നെ ഇന്ന് റിസപ്ഷൻ അല്ലേ, എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി തന്നു, നല്ല ഭംഗിയുള്ള ഡ്രസ്സാ. പക്ഷെ പിങ്കിന് പകരം ബ്ലൂ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായെന്നെ. പക്ഷെ സാരമില്ല, നല്ല ഭംഗിയാവും അത് കാണാൻ. ആ ശരി മോളെ, വലിയ വീട്ടിലൊക്കെ ആകുമ്പോ ഈ ഉമ്മയെ നീ മറക്കാതിരുന്നാ മതി കേട്ടോ. പറ്റുമെങ്കി ഉമ്മയെ കാണാനൊന്ന് വാ. പിന്നെ അവന്റെ വീട്ടുകാർ ഉമ്മയ്ക്ക് എന്തെങ്കിലും തന്നുവിടുകയാണെങ്കിൽ നീ അത് വേണ്ടാന്നൊന്നും പറയരുത്, അവർക്ക് ചിലപ്പോ വിഷമാവും കേട്ടോ. അപ്പൊ മോളെ, നീ എപ്പോഴാ വരുന്നേ? ഞാൻ ഉമ്മയെ കാണാൻ വരും. ഉമ്മ എന്നെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, സന്തോഷ സത്യം.
റോഷ്നി, എനിക്ക് എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കണ്ട. എനിക്ക് പറയാനുള്ള എന്താണെന്ന് ദയവ് ചെയ്ത് എന്നോടൊന്നും പറയരുത്. റോഷ്നി, പ്ലീസ് ലിസൺ ടു മീ. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ഞാൻ എപ്പോഴേ പറയാ? ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം റോഷ്നി, പ്ലീസ് പ്ലീസ് പ്ലീസ്. നീ എന്നെ ജീവിതകാലം മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യണം. എന്നെ ഉപേക്ഷിക്കരുത്. അല്ലാ നോസ് ബെസ്റ്റ്. എന്തിനിങ്ങനെ മുട്ടുകുത്തി നിന്ന് അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളാം. ഞാൻ എപ്പോഴാ പറഞ്ഞ നിന്നോട് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ? നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് നിങ്ങൾ എങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറയുന്നത്? വലിയ അഭിമാനിയല്ലേ ഈ കുരുട്ട്. കണ്ണും നോട്ടൊക്കെ കാണുമ്പോ എനിക്ക് അറിയാം നിങ്ങൾക്ക് എന്റെ പ്രൊട്ടക്ഷൻ വേണമെന്ന്. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ കണ്ണ് ചെറുതാണോ? അന്ന് നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എന്ത് ഞാൻ പറഞ്ഞെന്നാ? ഒന്നുമില്ല, ഒന്നുമില്ല. വിഷമിക്കണ്ട, നിങ്ങള് വളരെ ഭാഗ്യമുള്ളവാണ്. എനിക്ക് ഭാഗ്യമുണ്ടെന്നോ? വെരി ലക്കി. നിങ്ങളുടെ രണ്ട് കണ്ണും ചെറുതാ, മൂക്കിനാണെങ്കിൽ നീളമില്ല, പിന്നെ പൊക്കോ ആവറേജ് ആണ്, കുറച്ച് മാജിക് മാത്രം അറിയാം. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ പോലെ ക്യൂട്ട് സുന്ദരി പെണ്ണെ കിട്ടിയില്ലേ? മാത്രമല്ല, ഞാൻ അയാനായോണ്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് നിനക്കായിരിക്കും എന്റെ പ്രൊട്ടക്ഷൻ വേണ്ടി വരുന്നതെന്ന. എന്നെ എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നാ പറയുന്ന? അതിൽ നിന്നെന്ന് പറഞ്ഞ? രാത്രിത്തെ ഫംഗ്ഷന് വേണ്ടി നീ ഈ റൂമിൽ നിന്ന് റെഡിയാക്കോ. ഞാൻ അവിടെ